ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ് ഹലോ ഇന്ന് ഞാനും ഐശയും കൂടെ ഉമ്മാക്ക് ഒരു പ്രാങ്ക് ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനും ഐശയും കൂടെ ആടി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാം എന്റെ ഇടയിൽ ഉമ്മ വന്ന് ഇടപെടും അങ്ങനെ ഉമ്മാക്ക് ഒരു പ്രാങ്ക് ഉമ്മ ഇപ്പൊ വരും മുകളിൽ കടയിൽ അന്വേഷണം കൊണ്ട് പോയിരിക്കുന്നു അപ്പോ എന്താണ് അപ്പൊ ഞാനും ഐശ ആടി തുടങ്ങിയു നീയല്ലേ പബ്ജിയുടെ പേരും പോലെ എന്റെ അടി ഉണ്ടാക്കുന്നുണ്ട് ഇവളെല്ലാം കൊണ്ടുവന്ന് കൊളാക്കും എന്തോ നിക്ക എപ്പോഴും 24 കളിക്കും പബ്ജി കളിച്ച് 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 നടക്കണത് ഞാൻ പബ്ജി അല്ലേ കളിക്കുന്നത് വേറെ എല്ലാം കളിക്കണേ പബ്ജി കളിക്കണ്ട പിന്നെ പബ്ജി കളിച്ചാ കുഴപ്പം രാത്രി ഞാൻ രണ്ടു മണി വരെ മൂന്ന് മണി വരെ നാലു മണി വരെ കളിക്കാൻ നിനക്ക് എന്തൊരു കുഴപ്പം എനിക്ക് എന്തൊരു കുഴപ്പമാണ് ഓ എന്റെ ഫോണല്ലേ കളിക്കണ ഇക്ക ഈ വീട്ടില് 100,000 ജോലി ഉണ്ട് അതില് ഇതുപോലെ സഹായിച്ചൂടെ ഓ 10,000 ജോലി ഉണ്ടോ ഞാൻ വീട്ടിന്റെ ജോലി അയ്യോ വീട്ടില് എന്തൊരു വീഡിയോ എടുക്കാൻ വിലക്കാരൻ നാം ഇങ്ങനെ പോണ പോലെ കൊണ്ടിങ്ങനെ ഒരു ദിവസം രണ്ടോ ദിവസം എന്ന് എല്ലാ ദിവസം ഞാൻ ചെയ്യണമെന്നുണ്ടോ എല്ലാ ദിവസം ചെയ്യണം ഞാൻ ചായ എടുക്കും ചായടാൻ പറ്റൂല ചായ ഇട്ട ഇല്ല മോ ചായ ഇട്ടാ എങ്ങോട്ട് വന്ന് നിങ്ങളെ മരുമ്പോള മിക്കാൻ ഞാൻ കെന്റ്റി ഇടുന്നു മരുമോകത്തിന് കുഴപ്പം കൂടുതല് ഞാൻ ഉറങ്ങണേ ഉറങ്ങാത്ത എന്റെ ഇഷ്ടം ഞാൻ ഫോണിൽ കളിക്കണോ മോള് ഒരു കെട്ട് നമ്മ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞ് അവിടെ രാത്രി രണ്ടു മണിക്ക് നോക്കിയപ്പോ എന്നെ കട്ടാ ചേടാൻ ഞാൻ എന്റെ സ്വന്തം മോളിൽ ഞാൻ റീചാർജ് ചെയ്ത് ഞാൻ എന്റെ മോളിൽ ഞാൻ എന്റെ കൈ വെച്ച് ഞാൻ റീചാർജ് ചെയ്തതല്ല റീചാർജ് ഞാൻ എന്റെ മോളിൽ ഞാൻ ചെയ്ത 255 രൂപയ്ക്കുള്ള ഓഫർ നെറ്റ് ഓഫർ ആ മോളിൽ ഞാൻ കളിക്കുന്നത് എന്റെ കൈ എന്റെ വിരള് എന്റെ കൂടെ പബ്ജി എന്താണെന്ന് അറിയാം അറിഞ്ഞൂടാ അതാണ് വിഷയം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ തോട്ടണേ പബ്ജി കൊണ്ട് എത്ര പേരും പബ്ജി ഉണ്ട് എന്തെങ്കിലും എടുക്കുക എനിക്ക് അത് നടന്നാലോ നിങ്ങള് മറ്റേ മനോരമ ന്യൂസിനെ പോലെ ആവല്ലേ കേട്ടോ അവരാണ് പറഞ്ഞത് പബ്ജി മറ്റേ രാജ്യദ്രോഹ കുറ്റം പബ്ജി കളിച്ചത് തൂങ്ങി വരിക്കുന്നത് വേറെ എല്ലാവരും പോലീസ്റ്റേഷനിലെ ആ കൊച്ചിന്റെ തള്ളയിരുന്ന് കരയെ പറയാൻ ചെയ്യണ കാണണം ഇത് ഇങ്ങനെ ഇറക്കി പിള്ളേരെ ജീവിതം അയ്യോ പബ്ജി വെച്ച് ഓൺലൈൻ ഗെയിം ഒക്കെ വെച്ച് എന്ത് മാത്രം ആൾക്കാർ പണക്കാരായി യൂട്യൂബ് ചാനൽ പബ്ജിന്റെ പോരാളി പബ്ജിന്റെ പോരാളി
രാത്രി പബ്ജി കളിച്ചുകൊണ്ട് ഒരാളെ കലവറന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പോണ്. നിങ്ങൾക്ക് എന്തിനാ എന്റെ ആവശ്യം? എന്തിരി ഞാൻ പിന്നെ വാപ്പിച്ച് വിളിച്ചിറങ്ങിയെ അപ്പായ മുമ്പ് ഞാൻ ആവശ്യത്തിന് ഞാൻ അവിടെ കിടന്ന് ചേച്ചി കുറച്ച് കിടന്ന് ഇറക്കി കാട്ടില്ല. എന്നെ പറഞ്ഞത് പച്ചിടന്ന് സക്കാത്തോളത്തിന് വലിക്കുമ്പോഴും അവിടെ കിടന്ന് ചെവിയില് പജ്ജി പച്ചി പുതുക്കി പുതുക്കി ഇരിക്കും. ഈ കൊച്ചു വാപ്പാന്നുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോകും. എന്തൊരു ഞാൻ ഉപ്പ് തോക്കും നിങ്ങക്ക് പറ്റേ നിങ്ങളെ ഫോണില് കുത്താ. ഞാനിതുപോലെ പബ്ജി കളിക്കുന്ന കുഴപ്പം നിന്റെ അമ്മമ്മയാണെ പറഞ്ഞു കളിക്കണം. പറഞ്ഞാണ് അമ്മമ്മക്ക് പബ്ജി കളിക്കാൻ ഭയങ്കര വിരോധം. പബ്ജി എന്ന് ജോലി പിടിച്ച് കളിച്ച ഞാൻ മരപ്പെട്ട പോണ കുളിച്ചേ താരി വെക്കണ സുന്നത്താണ്. ഞാൻ താരി ഉളത്താൻ പോകും. നിങ്ങൾ വാപ്പായ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വാപ്പാങ്ങനെ അത് വയസ്സായവരല്ലേ. ഞാൻ യൂത്തനല്ലേ, യൂത്തന്മാരാണ് താരി വെക്കണത്. നിങ്ങള് നിങ്ങള് എന്നാലും ഇക്ക ഇങ്ങനെ കളിക്കണ ശരിയല്ല. ആള് അറിഞ്ഞൂടാ, പരസ്പര ബന്ധമില്ല. ഞാൻ കളിക്കണ എന്റെ കൂട്ടുകാരന്മാരെ കൂടെ തന്നെ ഞാൻ കളിക്കണ. പറഞ്ഞേട്ടോ, ബി ജി എം ഐ ആണ്, ഇന്ത്യ വെർഷനാണ്. അത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരെ ഉള്ളു കളിക്കുക, അല്ല പാകിസ്ഥാനിലുള്ള ആൾക്കാരൊന്നും ഇല്ല. പാകിസ്ഥാനികളായിട്ട് കളിച്ചത് ഞാൻ പറഞ്ഞാ പിന്നെ എല്ലാ അണിയൻ ആൾക്കാരോട് ചെയ്യാൻ പോണു. കല്യാണത്തിന് പോകുമ്പോ എന്തിരി നിനക്ക് അവിടെ എല്ലാരും അറിഞ്ഞിട്ട് അറിയുമ്പോ തിന്നാൻ പോണത്. കല്യാണത്തിനുള്ള എല്ലാരും നിനക്ക് അറിയാമോ? എല്ലാരും വീട്ടിലേക്ക് പോണു, എല്ലാരും അറിയാം നിനക്കൂടെ. ആപ്പാക്ക് സൗകര്യമുണ്ട്, പെട്ടെന്ന് പറ സഹോദരിയും. രാജ് സഹോദരിയാ? ആ രാജ് സഹോദരിമാരാര്? ഞാൻ പറഞ്ഞു വാപ്പമ്മക്ക് ടോട്ടല് മക്കള് പത്താണ്. ചായ ഇട്ടോ ഇനി ഞാൻ പബ്ജി കളിക്കുമ്പോ നിങ്ങളാണ് 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കൊള്ളാമോ? നിങ്ങൾ ഒരു ദിവസം വീഡിയോ ചെയ്യുന്ന എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇട്ട് നിങ്ങളെ ഞാൻ വൈറലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് എന്റെ ഹെഡ്ഫോൺ നിങ്ങളല്ലേ കൊണ്ടുപോയത്. നിങ്ങൾ ഇത് കൊണ്ടുവാ, ഇത് ഇത് അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങളെ ഫോണെ പാട്ടയക്കാം. അതെ, എവിടെ പാട്ടയക്കാ? ഡിക്കിൽ പാട്ടയ്ക്ക് വീഡിയോ ചെയ്യാനുള്ള അല്ലേ? കുറഞ്ഞ ഫോണല്ലേ, കൂടെ ഫോണാണ്, ഇയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളതാണ്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ നല്ല കാര്യം. മക്കളോ?
ഞാൻ കരയിച്ചോ എന്റെ മക്കള് കരയല്ലേ ഞാൻ എപ്പോഴും പൊട്ടിച്ചാ ഞാൻ ഇനി പൊട്ടിച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ചായ ഇട്ട് തരൂ നിങ്ങളെ മുളവെള്ളം തുറക്കണ വരുമല്ലോ എന്നിട്ട് പറഞ്ഞെത്തിക്ക് ഞാൻ നിങ്ങളെ കാര്യം പറയാം നിങ്ങൾ എത്രയൊക്കെ എന്നെ പറഞ്ഞു ലൈസിങ്ങ എത്രയൊക്കെ എന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു പ്രാങ്ക് നിങ്ങളെ പ്രാങ്ക് ഇതാണ് തോർത്ത് മൂടിയിട്ടാണ് ഫോൺ വെച്ചേണ്ട വീഡിയോസ് എല്ലാരും കണ്ടല്ലോ നമ്മളെ വീഡിയോ പ്രാങ്ക് വീഡിയോ എല്ലാരും കണ്ടല്ലോ നമ്മളെ പ്ലാൻ ഞാനും ഐശ്വര്യ പ്ലാൻ ചെയ്യായിരുന്നു ഇന്ന് എന്തോന്ന് വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോ ഇപ്പൊ ഞാൻ ഐശ്വിനെ പ്രാങ്കാന്ന് വെച്ചാൽ ഇപ്പൊ നടക്കാൻ പാടാണ് അതുപോലെ ഐശ്വ എന്നെ പ്രാങ്കാനായാലും ഇത് പാടാണ് അപ്പൊ നമ്മള് പ്ലാൻ ചെയ്തെന്ന് ഉമ്മാക്കൊരു പ്രാങ്ക് സെറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്താണ് ഈ വീഡിയോ ചെയ്തത് ഉമ്മ പോലെ അറിഞ്ഞു ഉമ്മ അറിഞ്ഞ അമ്മ അറിഞ്ഞമ്മ കണ്ട ഉമ്മാര് ചിരിയുണ്ട് അപ്പൊ ഉമ്മ വിചാരിച്ചില്ല ഉമ്മ സാധാ അലക്കും പോലെ ഒന്ന് തൊണ്ടയിട്ടങ്ങ് ആലോചിച്ചങ്ങ് തള്ളിക്കളഞ്ഞു നീ സൂക്ഷിക്കണം എന്റെ അലക്കുമ്പോ ഞാൻ മുക്കലും മൂലയിലും ക്യാമറ ഒളിച്ചു നോക്കി ഇതേപോലെ കേട്ടാ അന്നം പോലെ പറഞ്ഞാ ഉമ്മ അറിഞ്ഞില്ല അപ്പോഴ് സംഭവം ഞാൻ എന്റെ സ്റ്റാൻഡിന്റെ അവിടെ കഥകിന്റെ സൈഡിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് തോർത്തും കൂടെ മൂടിയിട്ട് ഒരു ചെറിയ ഹോളം വെച്ചിട്ട് തോർത്ത് മൂടിയിട്ട് അപ്പോൾ ആ സാധാരണ സൈഡിൽ ചെറിയ വൈറ്റ് ലെയർ ഉണ്ടായിരുന്നു ആ ക്യാമറ കിടന്ന ലെയറാണ് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു അവസാനമാണ് കണ്ടത് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ അതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ അന്നമ്മ ടാറ്റ പറ ടാറ്റ.